നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് കണ്ടെത്തി തള്ളിയൊരു കേസാണത്. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവുണ്ടാക്കി ആ ഉത്തരവിലൂടെ ഇവിടെ ആലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചിട്ട് ഒരു ഇടക്കാല ഉത്തരവ് അന്വേഷിക്കാൻ വേണ്ടി ഇട്ടു. അതൊരു വാർത്തയാക്കി. ഈ വാർത്തയാക്കുമ്പോൾ എൻ്റെ പിന്നിൽ വലിയൊരു അടവുണ്ട്, അതായത് ദുരുദ്ദേശമുണ്ട്. SNDP യോഗത്തിന് ഒരു സ്കീംസ് കൂട്ടിപ്പോഴുണ്ട്. ആ സ്കീംസ് കൂട്ടിൽ വാദികൾ അതിൽ ചേർന്ന പല കക്ഷികളും പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിൻ്റെ ഭരണഭാരവാഹികളായിട്ട് വരുന്ന പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ഭാരവാഹികൾ ഒരിക്കലും ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിട്ടുള്ളവരാകാൻ പാടില്ല എന്ന് ഒരു ക്ലോസ് ഇവർ എഴുതി ചേർക്കാനായിട്ട് കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരുപക്ഷെ ഇവിടുത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ കേസിൽ പ്രതിയായി കാണും. പക്ഷെ കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസ് ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പാടില്ല എന്ന് പറയാം ഒരു ഔദ്യോഗിക സ്ഥാനത്ത്, എന്നല്ല അവർ പറഞ്ഞു പ്രതിയായാൽ പാടില്ല എന്ന്. ആ എന്നെ പ്രതിയാക്കിക്കൊണ്ട് എൻ്റെ മകനെ പ്രതിയായിക്കൊണ്ട് ഈ അടുത്ത് വരാൻ പോകുന്ന SNDP യോഗ തെരഞ്ഞെടുപ്പ് ആസന്നമായി വരാനുള്ള എല്ലാ സാധ്യതകളും അതിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഇന്ന് ഗവൺമെൻറ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനും അതോടൊപ്പം തന്നെ ആ മറപിടിച്ചുകൊണ്ട് SNDP യോഗ രംഗത്തേക്ക് ഉള്ള ഞങ്ങൾ മത്സര രംഗത്തേക്ക് ഞാനോ തുഷാറോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പ്രൈവറ്റ് കംപ്ലൈൻറ്റാണ്. ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ആർക്കും കൊടുക്കാം? ആ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങാം. പക്ഷേ ആ അമ്പലത്തിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് കോടതിയിൽ നിന്ന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് സത്യങ്ങൾ കണ്ടെത്തട്ടെ. ആ സത്യങ്ങൾ കണ്ടെത്തി പണ്ട് അന്വേഷിച്ച തെറ്റാണെന്നും പുതിയ കണ്ടെത്തലുണ്ടായി അതിന് ശിക്ഷ വരുമെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല ഈ മഹേഷിൻ്റെ മരണം ഉണ്ടായപ്പോൾ അന്നും ഞാൻ പറഞ്ഞതാണ്, ഇവിടുന്ന് നമ്മൾ CBI കൊണ്ട് അന്വേഷിക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റി പോലും പലർക്കും സംശയം സ്വാധീനം ഉണ്ടൊക്കെ എന്ന് അവർ ആരോപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു CBI കൊണ്ട് അന്വേഷിപ്പിയില്ലേ എന്ന് തൻ്റെ ഇടമായിട്ട് പറഞ്ഞവനാണ് ഞാൻ. ആ ആളുകൾ ഇന്നിപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കാൻ സമൂഹത്തിൽ SNDP യോഗ ഇന്ന് വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു, അതിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനെ തകർക്കാനും ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞാനോ തുഷാറോ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയം, അടവ് നയം. ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്തു നിങ്ങൾ എന്താലും നോക്ക്, എൻ്റെ നിന്ന് എന്ത് പീഡനം ഉണ്ടായി? ഞാൻ ആത്മഹത്യക്കുറിപ്പിൽ എന്താണ് അവസാനം എഴുതി തന്നിരിക്കുന്നത്? എനിക്ക് പോലീസിന് പിടികൊടുക്കുവാൻ തയ്യാറല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ വിട പറയുന്നു ഇന്നിവിടെ കുറിപ്പ് എഴുതി വെച്ചു എന്നാ പറയണം. പോലീസിന് പിടികൊടുക്കണത് എന്തിനാണ്? മാവേലിക്കരയിൽ കാണിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നു. ആ ചൂണ്ടിക്കാണിച്ച കത്തുകൾ, ആ കൊടുത്ത കത്തുകൾ, ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ, ഇയാൾക്ക് ഉത്തരവാദിത്വ ബോധം ഒന്നുമില്ല മൈക്രോയിൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ആ ക്വസ്റ്റ്യനിൽ ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് നിലനിൽപ്പല്ലാതെ വന്നു. സാമ്പത്തിക ക്രമക്കേട് ഒരുപാട് ഉണ്ടാക്കില്ലേ? ഈ കണിച്ചു കുളങ്ങര യൂണിയനിൽ തന്നെ എത്ര പാവങ്ങൾക്ക് യൂണിയൻ ബാങ്കിൽ കൊടുത്ത പൈസ കൊടുക്കാതെ, ആ കൊടുത്തത് തിരിച്ച് വരവെക്കാതെ, കണക്ക് വരവെക്കാതെ ബാങ്കിൽ കൊടുക്കാതെ അടിച്ചു മാറ്റില്ലേ? വേണ്ട പൂച്ചാക്കിലുള്ള ഒരു സ്കൂളിൽ നിയമനം നടത്താമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഇന്ന് മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിട്ട് ആ സ്ത്രീ പരാതി കൊടുത്തിട്ട് മാരാരിക്കുളം സ്റ്റേഷൻ ഇതുവരെ ആ സ്ത്രീക്ക് പണം കൊടുത്ത് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ യൂണിയൻ ഓഫീസിൽ ചെന്ന് ഇരുന്ന് എണ്ണി മേടിച്ചതാണ് ഒരു പ്രാവശ്യം 25 ലക്ഷം രൂപയും പിന്നൊരു പ്രാവശ്യം 15 ലക്ഷമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് പാണാവള്ളിക്കാരി ഒരു സ്ത്രീ, അതുകൂടാതെ മറ്റൊരു സ്ത്രീ. അതോടൊപ്പം തന്നെ ആ സ്കൂൾ ഭരണത്തിന് മാനേജരായിട്ട് പോയിട്ട് അവിടെ നടത്ത കൊള്ളകളുടെ കണക്കുകൾ, ലക്ഷങ്ങളുടെ കോടികളുടെ കണക്കുകൾ എല്ലാം തയ്യാറാക്കി കൊടുത്ത് അതിനെപ്പറ്റി ആക്ഷേപമെന്നില്ലേ? ആക്ഷേപം എന്നപ്പോൾ ചേർത്തല യൂണിയൻ ഓഫീസിൽ നിന്ന് അവർക്ക് നോട്ടീസ് അയച്ചില്ലേ? അയാൾക്ക് നിങ്ങൾ കാണിച്ചത് തെറ്റല്ല, നിങ്ങൾ കോടികളുടെ കണക്ക് അവിടെ വരവുണ്ടായിട്ടെല്ലാം കണക്ക് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൊള്ള, അതുകൊണ്ട് ചേർത്തല യൂണിയനിലിരിക്കുമ്പോൾ അവിടെയും കുഴപ്പങ്ങൾ, അതുപോലെ കണിച്ചുളങ്ങര യൂണിയനിലിരിക്കുമ്പോൾ അവിടെയും സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്ന് മാത്രമല്ല ഒരുപാട് കുഴപ്പങ്ങൾ അവിടെയും കണിച്ചില്ലേ? ഇതെല്ലാം തെളിഞ്ഞ് വന്നപ്പോൾ, നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്തു എങ്കിൽ അത് എൻ്റെ തലയിൽ എന്തിനാ വയ്ക്കണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മഹേഷ് എന്തുണ്ടായിരുന്നു? 10 സെൻറ് താമസിച്ച് ആ 2500 രൂപയ്ക്ക് ശമ്പളത്തിൽ എൻ്റെ കൂടെ കൂടെ അല്ല, അവനൊരു കച്ചവടം ചെയ്തിട്ടില്ല, എൻ്റെ ശമ്പളക്കാരനായിട്ടിരിക്കുകയല്ല ഞാൻ. ഞാനല്ലേ ഓരോ അവസരങ്ങളുണ്ടായി കൊടുത്തത്?
ഈ കാര്യത്തിലുള്ള അങ്ങനെ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററാക്കിയും പ്രസിഡൻ്റാക്കിയും കാര്യം സെക്രട്ടറി ആക്കിയൊക്കെ വളർത്തിക്കൊണ്ടത് ഞാനല്ലേ, വേറെ ആരെ കൊണ്ടുവന്നാൽ കാര്യത്തിലുള്ള അമ്പലത്തിൻ്റെ ട്രഷററാക്കിയത് ഞാനല്ലേ, ഇയാളെ മഹിമ കൊണ്ട് കിട്ടിയതാണോ? ഇതൊന്നും ഇല്ലാതെ എല്ലാ സ്ഥാനം കൊള്ളത്ത് വളർത്തിയ എന്നെ അവസാനം അവൻ ആത്മഹത്യ കുറിപ്പിൽ എന്നെ പറ്റി ഇത്രയും ഒരു ആരോപണം വെച്ച് ഇവർ നടത്തുമ്പോൾ ഇവരൊന്ന് ആലോചിച്ച് നോക്ക്. വലിയ ഫൈവ് സ്റ്റാർ സ്റ്റൈലിൽ താമസിക്കാനും വലിയ രണ്ടും മൂന്നും കാറും വെച്ച് കെ കെ മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളിയുടെ പ്രതികരണമാണ് തന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ടെലിഫോണിലും അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു.